ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇമോജിയുടെ നോട്ട് പാഡാണ്, ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ A4 സൈസ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറൊക്കെ ചൂസ് ചെയ്യാം. ഇനി എന്നിട്ടാണ് ടേപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും വലുപ്പത്തിലുള്ള സർക്കിളാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇത് അളവെടുത്ത് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ചെറുതാണ് വേണ്ടതെങ്കിൽ ഇതിലും ചെറുത് എന്തെങ്കിലും എടുത്തിട്ട് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ പേപ്പേഴ്സൊക്കെ എടുക്കാം. ഞാനിവിടെ 15 പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി യെല്ലോ കളറിലുള്ള 2 സർക്കിൾ കളർ പേപ്പർ വേണം. എന്നിട്ട് ഞാൻ ഇമോജിയുടെ ഫേസാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വരച്ചു കൊടുക്കാവേ. അപ്പോൾ ഞാൻ ദാണ്ട് ഇതേപോലെ ഫേസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഇതിനകത്ത് മാച്ചിങ് ആയിട്ടുള്ള കളറും ഒന്ന് അടിച്ചു കൊടുത്തിട്ട് എടുക്കാം. അപ്പം നമ്മളങ്ങനെ കളറെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ വരച്ചത് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ബ്ലാക്ക് കളർ സ്കെച്ച് വെച്ചിട്ടോ പെൻ വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം നമ്മൾ 2 ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല ഭംഗിയായത്. അപ്പോൾ ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് വരയ്ക്കാനും മറക്കില്ലേ. എന്നിട്ട് നമുക്ക് നേരെ ഒരു കുഞ്ഞ് പേപ്പർ വേണം നീളമുള്ള. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ റൗണ്ട് പീസും വേണം. ഇനി എന്നിട്ടാണ് നമ്മൾ ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു നീളമുള്ള ആ ഒരു വൈറ്റ് പേപ്പറിനകത്തോട്ട് നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. എന്നിട്ടാണ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ആ സർക്കിൾ ഒരേ ഷേപ്പിൽ നിൽക്കാനായിട്ട് നോക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് അതിനകത്തുള്ള ഒരു ഇമോജി ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം, വേറൊരു ഇമോജി നമുക്ക് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ്, എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാവേ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പല ഡിസൈൻസിലുള്ള ഇമോജീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുകളോ എന്തെങ്കിലുമൊക്കെ നമുക്കിതിനകത്ത് എഴുതി വെക്കാം. നല്ലതാണ് കേട്ടോ ഈ ഒരു നോട്ട് പാഡ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.